السلام عليكم ورحمة الله وبركاته بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد إن نحن سأتكلم صحيح البخاري كتاب الإيمان حديث نمبر 53 أذن بطل الباري سأتكلم ورين أذن ديري نمبر ഒരു പ്രത്യേക വിഷയം, അതായത് ഖുർആൻ ദിക്റുകളെ ദിനിയായ ഒഴിവുകൾ, ദിനിയായ ജ്ഞാനം ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കാമോ അല്ലെങ്കിൽ ശമ്പളം പറ്റാമോ എന്നെ സംബന്ധിച്ച ചർച്ചയാണ്. അത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസും അതേപോലെ ഷറഹ് മുസ്ലിമിൽ ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണവും കണ്ടു. അതേപോലെ തഫ്സീർ ഖുർത്തുബിയിലുള്ള കുറച്ച് വാർത്തകൾ വായിച്ചു. അതിൽ ഒരു ഹദീസ് പരാമർശിച്ചിരുന്നു, സുൻ അബീ ദാവൂദിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസിൽ ഉബാദത്ത് ഇബ്നു സ്വാമിദ് റളിയല്ലാഹു അൻഹു സുഫത്തിന്റെ അഹലുകാർക്ക് ഖുർആൻ പഠിപ്പിച്ചതായി, അങ്ങനെ അവർ ഒരു ഖൗസ് ഒരു വില്ല് ബോ ബിയോണ്ട് അല്ലേ അദ്ദേഹത്തിന് സമ്മാനിച്ചതായും, അത് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായമാണ് അതിനപ്പോൾ താങ്കൾക്ക് നരകത്തിൽ നിന്നുള്ള അല്ലെ തീ കൊണ്ടുള്ള ഒരു നെക്ലേസ് ധരിപ്പിക്കപ്പെടാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ സ്വീകരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതും കണ്ടു. അപ്പോ അതിൽ നിന്ന് മനസ്സിലാകുന്നത്, പ്രത്യക്ഷത്തിൽ മനസ്സിലാകുക, ഖുർആൻ പഠിപ്പിക്കുന്നതിന് എന്ത് സ്വീകരിക്കാൻ പാടില്ല, പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇതുകൊണ്ട് ഇതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിലും അതേപോലെ മറ്റ് പല മദ്ഹബുകളിലും ഭൂരിപക്ഷം പണ്ഡിതന്മാര് ഖുർആൻ പഠിപ്പിക്കുന്നതിന് പിന്നെ ഉജ്റത്ത് പ്രതിഫലം കൂലി വാങ്ങാം എന്ന പക്ഷക്കാരാണ്. അബു ഹനീഫ ഇമാം അവർക്ക് അദ്ദേഹത്തിന്റെ നിലപാട് പ്രതിഫലം പറ്റാൻ പറ്റുകയില്ല, അത് പാടില്ല എന്ന നിലപാട് ആണ്. ചില പണ്ഡിതന്മാർ അത് ഷർത്ത് വെച്ച് ആണെങ്കിൽ പാടില്ല എന്നും അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. ഇനി ഉൾബാദത്തിന്റെ സ്വാമി റളിയല്ലാഹുവിന്റെ കേസ്, ആ ഹദീസ്, ആ ഹദീസിന്റെ വിശദീകരണം ഔനുൽ മഅ്ദൂദിൽ കൊടുത്തു. അതിന്റെ വിശദീകരണത്തിന്റെ ഭാഗമാണ് നമ്മൾ മൊഡ്യൂൾ 7 ചർച്ച ചെയ്യുന്നത്. അതിൽ കാണാം ഔനുൽ മഅ്ദൂദ് ഖാല അൽ ഖത്താബി ഇഖ്തലഫ ഖൗമുൻ മിനൽ ഉലമാഇ ഫീ മഅനാ ഹാദൽ ഹദീസ് വതഅ്വീലിഹി. ഈ ഹദീസിന്റെ ആശയം, മഅന, അതിന്റെ വ്യാഖ്യാനം, തഅ്വീലി സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ഭിന്നാഭിപ്രായത്തിലായിരുന്നു, ഇഖ്തലഫ വ്യത്യസ്ത അഭിപ്രായത്തിൽ, ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം. ഫദഹബ ബഅ്ദുഹും ഇലാ ദാഹിരിഹി ഫറഔ أن أخذ الأجرة على تعليم القرآن غير مباح وإليه ذهب الزهري وأبو حنيفة وإسحاق بن راهويه فذهب بعضهم أقول أبرئ السرر نلبان لديكم إلى ظاهره حديث عند باهي أرطة برقار عندنا فرأوا أبر أبي فرأي برقار قندي لكم أن أخذ الأجرة السيام أجرة പ്രതിഫലം അഖദ് സ്വീകരിക്കുക എന്നത് അല തഅലീമിൽ ഖുർആനി ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഗൈറു മുബാഹിം മുബാഹ് അല്ല അനുവദനീയം അല്ലാത്തതാണ്. വൈലൈഹി ആ നിലപാടിലേക്ക് ദഹബ നിലപാടെടുത്തിരിക്കുന്നു അതിലേക്ക് പോയിരിക്കുന്നു അസ്സുഹ്രി അബൂ ഹനീഫ ഇസ്ഹാഖ് ഇബ്നു റാഹ്വൈ ഈ പണ്ഡിതന്മാരൊക്കെ ആ നിലപാടുകാരാണ്, അതായത് ഖുർആൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം പറ്റാൻ പാടില്ല എന്ന നിലപാടുകാരാണ്. വഖാല ത്വായിഫത്ത് ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ത്വായിഫത്ത് ഒരു സംഘം لا بأس به ما لم يشترط وهو قول الحسن البصري وابن سيرين والشعبي ഇനി ഒരു സംഘം പണ്ഡിതന്മാർ പറയുന്നു لا بأس به അതുകൊണ്ട് കുഴപ്പമില്ല തരക്കേടില്ല പ്രതിഫലം സ്വീകരിക്കുന്നതിൽ ഖുർആൻ പഠിപ്പിക്കുന്നതിൽ ما لم يشترط എങ്ങനെയാണെങ്കിൽ നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എത്ര ശമ്പളം എനിക്ക് കിട്ടണം എത്ര രൂപ എനിക്ക് കിട്ടണം എന്നൊരു നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നേ കൂട്ടി നിബന്ധന പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെ ആയിരുന്നു ഖൗലുഹു അദ് ഖൗലുൽ ഹസൻ അൽ ബസ്രി ഇമാം ഹസൻ അൽ ബസ്രി അവരുടെ നിലപാട് അഭിപ്രായം അതാണ് ഇബ്നു സീരിൻ എന്നിവരുടെ അഭിപ്രായം ഷാബി എന്നിവരുടെ അഭിപ്രായം അതാണ് വഅബാഹ ദാലിക അഹറൂന വഹു മദ്ഹബു അത്വാഇൻ വമാലികിൻ വശാഫിഈ വഅബീ സൗർ ഇനി അതിനെ അതായത് ഖുർആൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം വാങ്ങുന്നതിനെ അബാഹ മുബാഹാക്കിയിരിക്കുന്നു അനുവദനീയമാക്കിയിരിക്കുന്നു ജവ്വസ എന്നുള്ള അർത്ഥം അഹറൂൻ മറ്റു ചില മറ്റു പണ്ഡിതന്മാർ وهو مذهب عطاءين عطاء എന്നൊരു തബീഇ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അതായത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവർ അതേപോലെ അബൂ സൗർ അവർ ഇവരുടെയൊക്കെ നിലപാടിൽ കൂലി സ്വീകരിക്കാം എന്നതാണ് വഹ്തജു ബി ഹദീസ് സഹൽ ഇബ്നു സഅദ്
അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിർറജുലി ലദി ഖതബ ഖതബൽ മർഅത ഫലം യജിദഹ മഹ്റൻ സബ്ബസ്തുഖ അലാ മാ മഅക മിനൽ ഖുർആൻ. ഇനി എന്താണ് അവർ തെളിവ് പറയുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്നതിന് ഉജ്റത്ത് പ്രതിഫലം സ്വീകരിക്കൽ ശമ്പളം പറ്റൽ അനുവദനീയമാണ് എന്ന നിലപാട് ഉള്ള പണ്ഡിതന്മാർ തെളിവായി പറയുന്ന ഹദീസ് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുന്റെ സഹൽ ബിൻ സഅദി എന്നിവരുടെ ഹദീസാണ്. അദ്ദേഹം അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു ലിറജുലി ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഖതബൽ മർഅത ഒരു സ്ത്രീയെ വിവാഹാന്വേഷണം നടത്തിയ ഒരു വ്യക്തിയോട് ഫലം യജിദ് മഹ്റ വിവാഹാന്വേഷണം നടത്തിയ പക്ഷെ മഹർ കൊടുക്കണ്ടേ മഹർ അദ്ദേഹം കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ മഹറില്ലായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കാനൊന്നുമില്ല. അപ്പൊ നബി പറഞ്ഞു അവർ അദ്ദേഹത്തോട് സബ്ബസ്തുക്കഹ ഞാൻ താങ്കൾക്ക് അവളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു അരെ ആ സ്ത്രീ ഫലം അലാമമായ ഖുർആൻ താങ്കളുടെ കയ്യിലുള്ള ഖുർആന് പകരമായിട്ട് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹൃദയത്തിലുള്ള ഖുർആൻ അദ്ദേഹം മനപ്പാഠമാക്കിയ ഖുർആൻ പഠിച്ച ഖുർആൻ അപ്പൊ ആ പഠിച്ച ഖുർആൻ ഈ സ്ത്രീക്ക് ചുണ്ടുകൾ ഈ സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് മഹർ. അപ്പൊ എന്താണ് മഹർ എന്നത് സാമ്പത്തികമായിട്ടുള്ള സാധനം നൽകി കൊടുക്കുക അല്ലെ. അതിന് പകരം ഖുർആൻ ഈ വധുവിന് പഠിപ്പിച്ചു കൊടുക്കണം ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവിടെ എന്താണ് ആ ഉജ്ജറത്തിന്റെ സ്ഥാനത്ത് അത് നിന്നു എന്നുള്ളതാണ് മനസ്സിലായത്. മഹറിന് പകരമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്നതിന് ഉജ്റത്ത് പ്രതിഫലം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്ന് തെളിവായിട്ട് ഈ ഹദീസ് പറയും. ഇനി വതഅവ്വലു ഹദീസ ഉബാദത്ത അലാ അന്നഹു കാന തബറഅ ബിഹി ഇനി ഉബാദത്തിന്റെ സ്വാമി ഹദീസ് അത് സംബന്ധിച്ച് അവർ ഹദീസിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എങ്ങനെ ഉബാദത്തിന്റെ സ്വാമി അള്ളാഹുവിന് പ്രതിഫലം ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ്. അദ്ദേഹം നിസ്വാർത്ഥമായിട്ട് ആരും ആവശ്യപ്പെടാതെ സ്വഫത്തിന്റെ അഹലുകാർക്ക് തന്റെ ഇഷ്ടാനുസരണം ക്ലാസ് എടുക്കേണ്ടായത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈമാനോടുകൂടി പ്രതിഫലച്ഛയോടുകൂടി അള്ളാഹുങ്കിൽ നിന്നുള്ള പ്രതിഫല ഇഷ്ടപ്പെട്ടുകൊണ്ട് താല്പര്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും റമദാൻ മാസത്തിൽ രാത്രി നമസ്കരിച്ചാൽ അവിടേക്ക് എഹ്തിസാബ് എന്നുള്ള പറഞ്ഞത് അപ്പൊ എഹ്തിസാബായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അവിടെ. അതേപോലെ വലം വെക്കുൽ ഖസ്തുഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശമായിരുന്നില്ല വഖത്ത് താലിമി പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ഇലാ ക്വലബി ഒഴിവലിൻ ഇലാ ക്വലബി തേടൽ ത്വലബിൻ തേടൽ ഒഴിവലിൻ ഒഴിവല് പകരം പകരമായ ഒരു സാധനം പകരം കിട്ടുന്ന സാധനം ഒഴിവല് എന്ന് പറയുന്നത് വനഫ്ഇൻ ഒരു ഉപകാരം. അപ്പൊ എന്തെങ്കിലും ഉപകാരം കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പകരം കിട്ടണം ഇവിടെ ദുനിയാവിൽ ദുനിയായിട്ട് എന്തെങ്കിലും പകരം കിട്ടണം എന്ന അർത്ഥത്തിലായിരുന്നില്ല എന്നൊരു ഖസ്ദിലായിരുന്നില്ല ഉബാദത്തുൽ സ്വാമി റളിയല്ലാഹു അൻഹു സുഫത്തിന്റെ അഹലുകാർക്ക് എന്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലാണ് ഹദീസ് ചർച്ച ചെയ്തത് അല്ലെ. അതിന് വിശദീകരണം പറയുന്നത് ഇനി ഫഹദ്ദറഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ത്വാല അജ്രിഹി വതവഅദഹു അലൈഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അജ്ർ കൂലി ബാത്തിലാകുന്നതിനെ എന്ത് ചെയ്തു മുന്നറിയിപ്പ് നൽകി അതിനെതിരെ. അതേപോലെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. او استخرج له متاعا قد عرق في بحر تبرعا وحسبه فليس له ان ياخذ عليه عوضا ولو انه طلب لذلك اجره قبل ان يفعله حسبه كان ذلك جائزا. يعني ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ഖുർആൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കാമെന്ന് നിലപാടുകാർ പറയാണ് വിശദീകരിച്ച് പറയാണ് തുടരുന്നു. കാല സബീൽ ഉൽബാദത്ത അപ്പൊ ഉൽബാദത്തുൽ സ്വാബി റളിയല്ലാഹുവിന്റെ വഴി ഈ വിഷയത്തിൽ എന്തായിരുന്നു ഈ ഹദാ വിഷയത്തിൽ സബീല ഒരു വഴി മൻ റദ്ദ വാലതൻ കളഞ്ഞു പോയ ഒരു വസ്തു തിരിച്ചു കൊടുത്തു പോലെയാണ് വിജ്ഞാനം വിശ്വാസിയുടെ കളഞ്ഞു പോയ സ്വത്താണെന്നൊക്കെ പറയും അല്ലെ. കളഞ്ഞു പോയ ഒരു വസ്തു തിരിച്ചു കൊടുത്ത പോലെയാണ് ഈ റജുലിൻ ഒരാൾക്ക് നഷ്ടപ്പെട്ട ആൾക്ക് ഔ അല്ലെങ്കിൽ ഇസ്തഖറജലഹു മതാഅൻ ഒരാൾക്ക് വേണ്ടി ഒരു മതാ ഒരു ചരക്ക് ഒരു സാധനം പുറത്ത് എടുത്തു അത് ആരിക്ക ഫി ബഹരിൻ ഒരു സമുദ്രത്തിൽ മുങ്ങിയ സമുദ്രത്തിൽ മുങ്ങിയ ഒരു സാധനം അത് എടുത്തു കൊടുക്കുന്നത് പോലെയാണ് തബറുഅൻ അത് നിസ്വാർത്ഥമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും പകരമൊന്നും കാംക്ഷിക്കാതെ ഇപ്പൊ ഒരു പകരം അതിന് പകരം എടുക്കാന്നുള്ള ഉദ്ദേശത്തിലല്ല അത് ചെയ്തത് വലവ് അന്നഹു ത്വലബിദാരിക ഉജ്റതൻ ഈ ഖുർആൻ പഠിപ്പിക്കുന്നതിന് അദ്ദേഹം പിന്നെ ഒരു ഉജ്റത്ത് പ്രതിഫലം തേടിയിരുന്നുവെങ്കിൽ അബലയ്യ ഫലവും അത്
പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ഇന്നറ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലം തേടിയിരുന്നുവെങ്കിൽ ഹിസ്ബത്തൻ കബൽ അയ്യഫ്അലുഹു ഹിസ്ബത്തൻ, അള്ളാഹുവിന്റെ നിന്നുള്ള പ്രതിഫലം ഇച്ഛയോടുകൂടി അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ഖുർആൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം അദ്ദേഹം തേടിയിരുന്നുവെങ്കിൽ അത് കാനദാലിക ജായിസൻ, അത് അനുവദനീയമാവുമായിരുന്നു എന്നതാണ്. ഇനി മറ്റൊരു കാരണം പറയുന്നത് സുഫത്തിന്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ ഇൽമു തേടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തികളായിരുന്നു, സഹാബാക്കളായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു അവർ. ഖൗമുൻ ഫഖറാ, ഫഖീർമാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു. കാരണം യഈശൂന ബി സദഖത്തിൻ നാസി, ജനങ്ങൾ നൽകുന്ന സദഖ കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഫഅഖദുൽ മാലി മിൻഹും, അപ്പോൾ അവരിൽ നിന്ന് സമ്പത്ത് എടുക്കുക സ്വീകരിക്കുക എന്നത് മക്രൂഹുൻ, കറാഹത്താക്കപ്പെട്ടതാണ്. വദഫ്ഉഹു ഇലൈഹിം, അവർക്ക് നൽകുക എന്നതോ മുസ്തഹബ്ബുൻ, മുസ്തഹബ്ബായ ഉത്തമമായ നല്ലതായ കാര്യവും ആണ്. അപ്പൊ അതുകൊണ്ട് സുഫത്തിന്റെ അഹലുകാരെയല്ലേ പഠിപ്പിച്ചത്, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രതിഫലം പറ്റുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയത് എന്ന് അങ്ങനെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? മഹർ നൽകാൻ ഒന്നുമില്ലാതിരുന്ന ഒരു സഹാബിക്ക് ഒരു സ്ത്രീ വിവാഹം ചെയ്യണമെന്ന് ആ സ്വഹാബി ആവശ്യപ്പെടുകയും ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോ അവിടെ മഹർ നൽകാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പലതവണ വീട്ടിൽ പോയെങ്കിലും അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അപ്പോ താങ്കൾ എന്തെങ്കിലും ഖുർആൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു, ഇന്നാലിന്റെ സുഹൃത്തുക്കൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. എങ്കിൽ അതിന് പകരമായി താങ്കളെ, ഈ സ്ത്രീയെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതിന് പിന്നെ ഉജ്റത്ത് പ്രതിഫലം കൂലി സ്വീകരിക്കാമെന്ന് തെളിവായി പറയുന്ന ഒരു ഹദീസ്. അപ്പൊ അത് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ നിക്കാഹിൽ വന്ന പ്രകാരം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരി കിതാബുൽ നിക്കാഹ് ബാബ് തസ്ദീദിൽ മുഅസ്സിരി ലഖൗലിഹി തആല ഇൻ യകൂനു ഫഖറാ യഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി, അതാണ് നിങ്ങൾ ഫുഖറാക്കളാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കും, ഐശ്വര്യവാന്മാരാക്കും എന്നത് ഒരു ഹദീസ് ആയത്തിൽ പറഞ്ഞത്. അതാണ് ഇതിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, ഈ ഹദീസിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ബാബു ഹദ്ദസന ഖുതൈബ എന്ന് പറയുന്ന ഹദീസ് കാണാം. അതിൽ അൻ സഹ്ലി ബിൻ സഅദി ഖാല ജാഅത് ഇംറാഅത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് യാ റസൂലല്ലാഹ് ജിഅ്തു അഹബ്ബു ലക നഫ്സി ഖാല فنظر إليها رسول الله صلى الله عليه وسلم فصعد النظر فيها وصوبه ثم طأطأ رسول الله صلى الله عليه وسلم رأسه فلما رأت المرأة أنه لم يقضي فيها شيئا جلست فقام رجل من صحابه فقال يا رسول الله إن لم يكن لك بها حاجة فزوجنيها فقال وهل عندك من شيء قال لا والله يا رسول الله طرح സഹ്ലു ബിൻ സഅദി എന്ന് റിപ്പോർട്ട് ചെയ്യാണ് ഹദീസ്. കാരണം അദ്ദേഹം പറഞ്ഞു ജാഅത് ഇംറാഅത്തു, ഒരു സ്ത്രീ വന്നു, ഒരു സ്ത്രീ വന്നു. ജാഅ എന്ന് പറഞ്ഞാൽ ജാഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, മർഅത്ത് അല്ലേ. ജാഅ ജാഅത്ത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ദൂതരേ, ജിഅ്തു അഹബ്ബു ലക നഫ്സി, ഞാൻ താങ്കൾക്ക് എന്റെ സ്വന്തത്തെ മഹർ ഇല്ലാതെ, അതാണ് ഹിബത്ത് എന്ന് പറയുന്നത്, മഹർ ഇല്ലാതെ ഫ്രീ ആയിട്ട് മഹർ ഇല്ലാതെ സമർപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ്. ജിത്തു, ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്ന ഭാര്യയായിട്ട് താങ്കൾ എന്നെ നിക്കാഹ് ചെയ്യണം എന്ന ആവശ്യത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്കളുടെ ഭാര്യയാവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് മഹർ ഒന്നും വേണ്ട എന്ന്. അപ്പൊ മഹർ ഇല്ലാതെ ഒരു സ്ത്രീ വിവാഹം ചെയ്യാൻ പറ്റില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ അനുവാദമുണ്ട്. ഒരു സ്ത്രീ അങ്ങനെ സന്നദ്ധയായാൽ, നേരെ മറിച്ച് ഒരു സ്ത്രീ അങ്ങനെ സന്നദ്ധയായാലും മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അനുവാദമില്ല. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലുള്ള ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുവാദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി നൽകപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് ആ സ്ത്രീ, ഒരു സ്ത്രീ അങ്ങനെ സ്വയം സന്നദ്ധമാവുകയാണെങ്കിൽ മാത്രമാണ്. ശരി,
എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാകാം. ആയത്ത് താഴെ അതിൽ ഈ പരിഭാഷ കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കാല പറഞ്ഞു. ആര് പറഞ്ഞു? ഈ റിപ്പോർട്ടർ പറയണം, സഹൽ ബിൻ സഅദ് അസ്സഅദി എന്നിവർ പറയണം. ഫനറ ഇലൈഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാളെ വിവാഹം അന്വേഷിക്കുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേയായിട്ട് നോക്കാം, വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ നോക്കാം, സ്ത്രീക്ക് പുരുഷനെയും നോക്കാം എന്ന് മനസ്സിലാക്കാം. അപ്പോ ഈ സ്ത്രീയെ നോക്കി നോക്കി എന്ന് വിചാരിച്ചിട്ട് വിവാഹം കഴിക്കണം ചോളം നിർബന്ധമല്ല. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയും വിവാഹം കഴിച്ചാൽ മതി. മനസ്സിലായി? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ നോക്കി, തസഅല നറ ഫിഹ, ശരിക്ക് അവരിൽ കണ്ണു പതിപ്പിച്ചു നോക്കി നിന്നാണ്. അങ്ങനെ വസവ്വബഹു ഉമ്മ തഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി നോക്കി, ശരിക്ക് നോക്കി, പക്ഷെ പിന്നെ നബി തല താഴ്ത്തി. നബി ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതിരുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ഇതിൽ ഷറഹിൽ കാണാം. അതായത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയുന്നത് ഒരു മര്യാദയാണ്. അപ്പൊ ആ മൗനത്തിൽ നിന്നൊന്ന് മനസ്സിലാക്കാം, നബി ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. മനസ്സിലായി? അതാണ് സ്ത്രീ കണ്ടപ്പോൾ ഒന്നും ഈ കാര്യത്തിൽ വിധിച്ചില്ല എന്നത് റസൂൽ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് കണ്ടപ്പോ ജലസത്ത്, ആ സ്ത്രീ അവിടെ ഇരുന്നു. വന്ന സഹാബി വനിത അവിടെ ഇരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖാക്കളിൽപ്പെട്ട ഒരാൾ, സഹാബാക്കളിൽപ്പെട്ട ഒരാൾ എണീറ്റു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാ, ഇല്ലം യകുൻ ലക ബിഹാ ഹാജത്തുൻ ഫസവ്വിജ്നിഹാ. യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ദൂതരെ, ഇല്ലം യകുൻ ലക, താങ്കൾക്ക് ഇല്ല എങ്കിൽ, ബിഹാ, അവളെ കൊണ്ട്, ഹാജത്തുൻ, ഒരാവശ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ അവളെ വിവാഹം ചെയ്യാൻ, ഈ വനിതയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ഫസവ്വിജ്നിഹാ, ഈ സ്ത്രീയെ എനിക്ക് വിവാഹം ചെയ്തു തരൂ എന്ന് പറഞ്ഞു. സവ്വിജ്നി, സവ്വിജ്, സവ്വജ, വിവാഹം ചെയ്തു തരൂ. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഹൽ ഇൻദക മിൻ ഷൈ, താങ്കൾക്ക് വല്ലതുണ്ടോ എന്ന് പറഞ്ഞാൽ മഹർ കൊടുക്കാനായിട്ട് വല്ലതുണ്ടോ എന്നാണ് ചോദ്യം. ഖാല, ലാ വല്ലാഹി യാ റസൂലുള്ളാ. അപ്പോ ഈ സഹാബി പറഞ്ഞു, ഇത് സഹൽ ബിൻ സഅദ് അസ്സഅദി എന്നവരല്ല, വേറൊരാളാണ്, അദ്ദേഹമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്, സഹാബിയാണ്. അപ്പോ ലാ, ഇല്ല, വല്ലാഹി, അള്ളാഹുവാണ് സത്യം. യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ ദൂതരെ. അപ്പൊ അള്ളാഹുവിനെ സത്യം ചെയ്യാം, അള്ളാഹുവിനെ സത്യം ചെയ്യാം അല്ലേ? വെറുതെ നിസ്സാരമായിട്ട് ഞാൻ സത്യം ചേരുന്നുണ്ട് കേട്ടോ. എന്തായാലും അള്ളാഹുവിനെ അല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ പിടിച്ചല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശ്റക, അല്ലേ? അള്ളാഹുവിനെ അല്ലാതെ സത്യം ചെയ്താൽ മുശ്രിക്ക് ചെയ്തു എന്നാണ്. നെക്സ്റ്റ്, ഫഖാല, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ അഹ്ലിക ഫൻദുർ ഹൽ തജിദു ഷൈഅൻ. ഇദ്ഹബ്, താങ്കൾ പോകൂ, ഇലാ അഹ്ലിക, താങ്കളുടെ ഫാമിലിയിലേക്ക്, കുടുംബത്തിലേക്ക്, ഫൻദുർ, എന്നിട്ട് നോക്കൂ, താങ്കൾ നോക്കൂ, ഹൽ തജിദു ഷൈഅ, വല്ലതും താങ്കൾ ഉണ്ടോ എന്ന് താങ്കൾ കാണുന്നോ എന്ന് നോക്കൂ, താങ്കൾക്ക് എത്തുമോ എന്ന് നോക്കൂ, താങ്കൾ കിട്ടുമോ എന്ന് നോക്കൂ, വല്ലതും കിട്ടുമോ നോക്കൂ, എന്തെങ്കിലും മഹറായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. വീട്ടിൽ ചെന്നു ഫദഹബ തുമ്മ റജഅ ഫഖാല ലാ വല്ലാഹി മാ വജദ്തു ഷൈഅ. അദ്ദേഹം പോയി, ഫദഹബ സുമ്മ റജഅ, എന്നിട്ട് തിരിച്ചു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലാ, ഇല്ല, വല്ലാഹി, അല്ലാഹു സത്യം, മാ വജദ്തു ഷൈഅ, ഞാനൊന്നും കണ്ടെത്തിയില്ല. പരമദരിദ്രരായിരുന്നു അല്ലേ? അതാണ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉന്നുർ വലൗ ഖാതമൻ മിൻ ഹദീദിൻ, ഉന്നുർ, താങ്കൾ നോക്കൂ, വലൗ ഖാതമൻ മിൻ ഹദീദിൻ, ഹദീദ് എന്ന ഇരുമ്പ്, ഇരുമ്പ് കൊണ്ടുള്ള ഒരു മോതിരമെങ്കിലും, മോതിരമാണെങ്കിലും, ഇരുമ്പ് കൊണ്ടുള്ള ഒരു മോതിരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടെന്നല്ല, ഇരുമ്പ് കൊണ്ടുള്ള ഒരു മോതിരെങ്കിലും മഹറായിട്ട് കൊടുക്കാനുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഫദഹബ ഹുമ്മ റജഅ ഫഖാല ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാ ഖാതമൻ മിൻ ഹദീദ്. ഫദഹബ, അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വീണ്ടും പോയി. ഹുമ്മ റജഅ, വീണ്ടും തിരിച്ചു മടങ്ങി വന്നു റസൂലുള്ളാഹി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലാ, ഇല്ല, വല്ലാഹി, അല്ലാഹുവിന്റെ സത്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വലാ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പ് കൊണ്ടുള്ള മോതിരവും ഇല്ല. വലാക്കിൻ, എന്നാൽ പക്ഷേ, ഹാദ ഇസാരി, ഇതാണ് അരമുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ആകെയുള്ളത് എന്താണ്? ഒരു ഇസാറ്, ഒരു അരമുണ്ട് മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാന്നുള്ളത്. ആ അരമുണ്ടിന്റെ
കുറച്ച് ഭാഗം കൊടുക്കാം, പകുതി കൊടുക്കാമെന്നുള്ളവർക്ക്. കാലസഹൻ സഹൻ പറയുന്നു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മാലഹു രിത ഒരു ഫലഹാരിസ്, അദ്ദേഹത്തിനുള്ള രിത ഇല്ലേ, അദ്ദേഹത്തിന് ഉള്ള രിത, ആ രിതാന്റെ പകുതി. പറഞ്ഞു ഒരു ഇസാറയുള്ളാകെ അത് നിന്ന് എങ്ങനെയുണ്ടാവും, താങ്കളുടെ ഈ അരമുണ്ട് കൊണ്ട് താങ്കൾ എന്ത് ചെയ്യും, ഇസാർ കൊണ്ട് എന്ത് ചെയ്യാനാ, ഒരു തുണി ഉണ്ടാകെ താങ്കൾ ധരിച്ചാൽ അവളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. വൈ ലബിസത്തുഹു ലംബെക്കുൻ അലേക്ക് ഷൈഉൻ, അവൾ ധരിക്കാണെങ്കിലോ താങ്കളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അതാണ് അവസ്ഥ എന്ന്. അപ്പോ ജലസ റജുലു, അപ്പോ ആ സ്വഹാബി അവിടെ ഇരുന്നു, നേരത്തെ സ്ത്രീ ഇരുന്നു എന്ന് പറയാം, ഇവിടെ ആ സ്വഹാബി അവിടെ പുരുഷനായ സ്വഹാബി അവിടെ ഇരുന്നു. ഹത്താ ഇദാ ത്വാല മജ്‌ലിസുഹു, അദ്ദേഹത്തിന്റെ മജ്‌ലിസ് ആ മജ്‌ലിസ് നീളുന്നത് വരെ, എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം അവിടെ ഇരുന്നു എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം എണീറ്റു, അങ്ങനെ അദ്ദേഹം പിന്തിരിഞ്ഞു പോകുന്നതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടു. കാരണം അദ്ദേഹം പിന്തിരിഞ്ഞു പോകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കാരണം എന്താണ്, ഒരു ഓപ്ഷനും ഇല്ല, വിവാഹം കഴിക്കാനും മഹറൊന്നും എവിടുന്ന് കിട്ടിയ ഇല്ല. അപ്പോ അദ്ദേഹം ഇതിപ്പോ നടക്കൂല എന്നുള്ള കണക്കിന് എന്ത് ചെയ്യാം, മടങ്ങി വീട്ടിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മടങ്ങുമ്പോ അദ്ദേഹത്തോട് വികൽപ്പിച്ചു, അങ്ങനെ കൊണ്ടുവരപ്പെട്ടു, വിളിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, കാരണം മടങ്ങി പോകാൻ നിൽക്കുമ്പോ റസൂൽ തിരിച്ചു വിളിച്ചു. അങ്ങനെ സഹാബി തിരിച്ചു വന്നു, അദ്ദേഹത്തോട് റസൂൽ ചോദിച്ചു, മാതാ എന്തുണ്ട് മായക്കാ താങ്കളുടെ കൂടെ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഖുർആനിൽ നിന്ന് താങ്കൾ മനഃപ്പാടമാക്കിയ ഹിഫ്ളാക്കിയ താങ്കൾ പഠിച്ച വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, മഈ സൂറത്ത് കഥാ വസൂറത്ത് കഥാ, ഇന്നാലിന്ന സൂറത്ത് ഒക്കെ ഉണ്ട്, ഞാൻ ഇന്ന സൂറത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളോട് അറിയാൻ ചോദിച്ചാണ്, നിങ്ങൾ എന്താ അറിയും, ഏത് സൂറത്ത് നിങ്ങൾക്ക് കാണാൻ അറിയാൻ, എന്താ അറിയും പറയാൻ മടിയില്ല. സൂറത്ത് യാസീൻ അമ്മയൊക്കെ പറഞ്ഞു, പിന്നേതാ പിന്നേതാ വിൽക്കുന്നില്ലേ കാണുന്നില്ലേ. അങ്ങനെ ഈ സഹാബിയോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പറയണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, സൂറത്തിൻ കഥ സൂറത്ത് കഥ അപ്പൊ സൂറത്ത് കഥ, ഇന്നാലിന്റെ സൂറത്ത് ഇന്നാലിന്റെ സൂറത്ത് എന്ന് പറഞ്ഞു. ഏത് സൂറത്താന്തിന് പറഞ്ഞില്ല, അത്തത അത് അദ്ദേഹം അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. ഓരോ സൂറത്ത് അദ്ദേഹം എണ്ണി എണ്ണി എന്ന് പറഞ്ഞു, ഇന്നാലിന്റെ സൂറത്ത് ഒക്കെ എനിക്ക് കാണാതെ അറിയാം, അല്ലെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നതിനൊക്കെ പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ മനഃപ്പാടമായി അത് ഓതണം, പാരായണം ചെയ്യണം. എന്നിട്ട് അദ്ദേഹം യെസ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ, ഇത് താങ്കൾ എന്ത് ചെയ്യണം, ഈ സ്ത്രീക്ക് ഈ സഹാബി വനിതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് താങ്കളുടെ മഹർ. ശരി, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് താങ്കൾ പോകൂ, فقد ملكتها بما معك من القران قرانിൽ നിന്ന് താങ്കളുടെ കൂടെയുള്ളത് എന്തോ അത് കൊണ്ട് താങ്കൾക്ക് ഞാൻ ഇവളെ ഉടമപ്പെടുത്തി തന്നിരിക്കുന്നു, തന്റെ ഭാര്യയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ സന്തോഷമായി അല്ലേ, സന്തോഷമായി കാണുമല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നതിനെയാണ് അവിടെ മഹറായിട്ട് കൊണ്ടിരിക്കുന്നത്. ഇനി മോഡ്യൂൾ 8 ഇതിനാലാണ് തഫ്സീർ ഖുർത്തുബി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുനൻ അബീ ദാവൂദിൽ ഒരു ഹദീസ് വന്നത് അല്ലേ. ആ ഹദീസിന്റെ വിശദീകരണമാണ് അവനിൽ മഅബൂദിൽ നിന്നുള്ള വാർത്തകൾ വായിച്ചത്. ഇനി തഫ്സീർ ഖുർത്തുബി തുടർന്ന് പറയുന്നു, അജാസ അഖദൽ ഉജ്റതി അലാ തഅലീമിൽ ഖുർആനി മാലിക്കുൻ വശാഫിഈ വഅഹ്മദു വഅബൂ സൗസ് വഅജാസ ജാനിസാക്കിയിരിക്കുന്നു, അനുവദനീയമാക്കിയിരിക്കുന്നു, അഹദൽ ഉജ്റത്തി കൂലി സ്വീകരിക്കൽ അല്ല താലിമിൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാലിക്കുൻ ഇമാം മാലിക് അവർ, ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവർ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ സൗർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ. അതേപോലെ വഅക്തറുൽ ഉലമായി ഉലമാക്കളിൽ ഭൂരിഭാഗവും ഈ ഖൗലിഹി അലൈഹി സ്സലാം ഫീ ഹദീസ് ഇബ്നു അബ്ബാസ് ഹദീസ് റുഖയ്യത്തി
റുഖ്യതി ഇന്ന അഹഖബ അഹൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ് അഖ്റജഹുൽ ബുഖാരി. ഏത് ഹദീസ് പ്രകാരം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുന്റെ റുഖ്യയുടെ ഹദീസ്. റുഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞത് സഹീഹ് ബുഖാരി, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിതാബ് തുടങ്ങിയതാണ് കിതാബുൽ ഈമാനിൽ ഉള്ള ഹദീസ്. അതേപോലെ സഹീഹ് ബുഖാരിയിലെ 53-ാമത്തെ ഹദീസ് അതാണ് റുഖ്യയുടെ ഹദീസ്. ആ റുഖ്യയുടെ ഹദീസ് പ്രകാരം, ആ റുഖ്യയുടെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടെന്നല്ല, റാഖി അബൂ സഈദ് അൽഖുദ്രി അല്ലേ. നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സഹീഹ് ബുഖാരിയിൽ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് അല്ലേ. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനും സമാനമായിട്ടുള്ള ഹദീസ് റുഖ്യയുടെ വിഷയത്തിൽ. അപ്പോൾ ഒന്ന്, റുഖ്യയുടെ ഹദീസ് അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹുവിനും വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള റുഖ്യയുടെ ഹദീസ് അതാണ് ഒരു തെളിവ്. ഇന്ന അതിൽ ഇന്ന അഹഖമ അഹദതും അലൈഹി അജ്റൻ കിതാബുല്ലാഹി എന്ന് പറഞ്ഞു. ഇന്ന നിശ്ചയം അഹഖമ അഹദതും അലൈഹി അജ്റൻ, നിങ്ങൾ പ്രതിഫലം വാങ്ങുന്നതിൽ ഏറ്റവും അവകാശപ്പെട്ടത് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്. അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്നതിനാണ് പ്രതിഫലം വാങ്ങുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഹക്ക് ഉള്ളത്, അവകാശമുള്ളത് എന്ന അർത്ഥത്തിൽ. അഖ്റജഹു ബുഖാരി, അത് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. അത് പ്രമാണമാണ്, നസ്സാണ്, അത് ടെക്സ്റ്റാണ്. ഖിലാഫിനെ ഉയർത്തുന്ന അഭിപ്രായ വ്യത്യാസത്തെ, ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തെ ഇല്ലാതാക്കുന്ന, അപ്പൊ അത് പരിഗണിക്കപ്പെടൽ ആവശ്യമാണ് എന്ന് സഹീഹായിട്ടുള്ള ഹദീസാണ്. في مقابلة النسوي ثم إن بينهما فرقان وهو أن الصلاة والصوم عبادات مختصة بالفاعل وتعليم القرآن عبادة متعدية لغير المعلم فتجوز الأجرة على محاولته أن نقل كتعليم كتابة القرآن وأما ما احتج به المخالف أقول مخالفين إذن لأذر بقرائك نرى ഖുർആൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ല എന്ന വീക്ഷണക്കാർ, പാടുണ്ട് എന്ന അഭിപ്രായമാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായി അവർക്ക്? മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം. അപ്പോ മുഖാലിഫീങ്ങൾ എതിരഭിപ്രായക്കാർ തെളിവിടിച്ചിരിക്കുന്നത് അത് അത് സംബന്ധിച്ച് വരണം. പിന്നെ ഖിയാസി അലസ്സലാത്തു വസ്സിയാം, നിസ്കാരത്തിലെയും നോമ്പിന്റെയും നോമ്പിനോടും ഇതിനെ ഖിയാസാക്കിക്കൊണ്ട്, അതിനോട് ഒപ്പിച്ചുകൊണ്ട്, അതിന് അനലോഗസ് ആക്കിക്കൊണ്ട്, അത് ഫാസിദാണ്, ശരിയല്ല. കാരണം പറയാം, കാരണം ഖുർആൻ ഒരാൾ നിസ്കരിക്കുക അതിന് കൂലി ആകുന്നില്ല, നോമ്പ് കേൾക്കുക അതിന് കൂലി ആകുന്നില്ല, കൂലി കിട്ടുന്നില്ല, അള്ളാഹുവിന്റെ കൂലി എന്നതാണ്. ഫീ മുഖാബലത്തിൽ നസ്സി, അത് നസ്സിനെ സ്വീകരിക്കലാണ്. സുമ്മാ ഇന്ന ബൈനഹുമ, അത് രണ്ടിനും ഇടയിൽ ഖുർആനും വ്യത്യാസമുണ്ട്. ഖുർആൻ എന്ന വ്യത്യാസം രണ്ടിനും ഇവിടെ വേർതിരിവുണ്ട്. ഇത് നിസ്കാരം നോമ്പ് ആണ് ഒരു വിഷയം, മറ്റൊരു വിഷയം ഖുർആൻ പഠിപ്പിക്കാൻ വിഷയം. ഇത് രണ്ടും ഒരുപോലെയല്ല, ഇത് രണ്ട് വിഷയം രണ്ടും രണ്ടാണ്, രണ്ടും തമ്മിൽ വേർതിരിവുണ്ട്. അത് അന്ന സ്വലാത്ത് വസ്സൂമ ഇബാദത്തിൽ മുഖ്തസത്തും ബിൽ ഫാഇലി, ഫാഇലി എന്ന് പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്ന വ്യക്തി, ആ ചെയ്യുന്ന വ്യക്തിക്ക് പ്രത്യേകമാക്കപ്പെട്ട ഇബാദത്തുകളാണ് എന്ത്? നിസ്കാരവും നോമ്പും. ഞാൻ നോമ്പൊക്കെയാണെങ്കിൽ അത് എനിക്കാണ് ബാധകം, ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് നിസ്കാരം ബാധകം, നിങ്ങൾ നിസ്കരിക്കാൻ നിങ്ങൾക്കാണ് ബാധകം. നേരെ മറിച്ച് ഖുർആൻ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിലോ അത് മറ്റൊരാളിലേക്ക്, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കിട്ടുകയാണ്. അത് ആർക്കാണോ പഠിപ്പിക്കപ്പെടുന്നത് അതിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞാല് അതിൽ വ്യാപിക്കുന്ന സംഗതിയാണ്, പകർന്ന് കൊടുക്കപ്പെടുന്ന സംഗതിയാണ്. ഇനി തഅലീമുൽ ഖുർആനി ഇബാദത്തുൻ എന്നാൽ ഖുർആൻ പഠിപ്പിക്കുവാനത് അതും ഒരു ഇബാദത്താണ്, ആരാധനയാണ്. മുത്തഅദ്ദിയത്തിലെ ഗൈറിൽ മുഅല്ലിമി, മുഅല്ലിമിൻ അല്ലാത്തതിലേക്ക്, അല്ലാത്ത ആളിലേക്ക്, അധ്യാപകൻ പഠിപ്പിക്കുന്ന ആൾ അല്ലാത്തവരിലേക്ക് വിട്ടു കടക്കുന്നതാണ് അല്ലേ, അതിന്റെ ബെനിഫിറ്റ് വിട്ടുകിടക്കും എന്നതാണ്. താലീമി കിതാബത്തിൽ ഖുർആൻ, അപ്പൊ ഖുർആൻ എഴുത്ത് വിദ്യ, ഒരാൾ ഖുർആൻ എഴുതാൻ പഠിക്കാൻ, അറബി എടുക്കണ്ടേ, എഴുതിറങ്ങി, അപ്പൊ അതിന് കൂലി സ്വീകരിക്കുന്നത് പോലെ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നതിനും കൂലി സ്വീകരിക്കാം. قال ابن المنذر وابو حنيفه يكره تعليم القران بهجره ويجوز ان يستاجر الرجل يكتب له لوحا او شعرا او غناء معلوما باجر معلوم انت امام قرطبي رحمه الله عليه ذهبتنا ابي برايم شديد كان ابن المنذر ابو حنيفه يم قال رحمه الله عليهما
യുക്റഹു കറാഹത്താക്കപ്പെടും. താലീമുൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കൽ ബി ഉജ്റത്തിൽ കൂലി സ്വീകരിച്ചുകൊണ്ട്. യജൂസു എന്നാൽ അനുവദനീയമാണ്, ഒരാൾ കൂലി സ്വീകരിക്കൽ കൂലി തേടൽ, യക്തുബു ലഹു ലൗഹൻ അയാൾക്ക് ഒരു ഫലകം എഴുതുന്നതിന്, ഔഷിയാറൻ അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്നതിന്, ഔ ഖിനാൻ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുന്നതിന്, മഅലൂമൻ അറിയപ്പെട്ട അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു ഡെഫിനിറ്റ് ആയ ബി അജ്റിൻ മഅലൂം ഒരു നിശ്ചിതമായ അറിയപ്പെട്ട ഒരു കൂലി കൊണ്ട്. അപ്പൊ ഒരു പാട്ട് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു കവിത എഴുതി കൊടുക്കുക, അതിന് കൂലി വാങ്ങുക എന്നത് അനുവദനീയമാണ് എന്ന് അബു ഹനീഫ പറഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു നിയമം പറയുന്നത്. അപ്പൊ യജബ്ബീസു അൽ ഇജാറത്ത ഫീമാ ഹുവ മാഅസിയത്തുൻ വയുബ്തിലുഹ ഫീമാ ഹുവ തഅത്തു. അപ്പൊ ഇത് ഒരു പാട്ട് അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത് അത് ഒരു ചിലപ്പോൾ പാപകരമായിട്ടുള്ള കാര്യമാണ്, ഇവിടെ മാഅസിയത്ത് എന്നാ പറഞ്ഞിരിക്കുന്നു, അവിടെ നിർബന്ധമല്ല, ഇവിടെ കുർത്തുബി മാമാനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ ഇജാറത്ത് വാങ്ങുന്നതിന് ജായിസാക്കുകയും ഒരു തഅത്ത് അള്ളാഹു അനുസരിക്കുന്ന വിഷയമാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതിൽ പ്രതിഫലം വാങ്ങുന്നതിന് അനുവദിനി ബാത്തിലാക്കുകയും ചെയ്യുന്നു. അതിനെ വിമർശിക്കാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം. നെക്സ്റ്റ് വഅമ്മൽ ജവാബു അനിൽ ആയതി فالمراد بها بنو اسرائيل وشرع من قبلنا هل هو شرع لنا فيه خلاف وهو لا يقول به. പിന്നെ ഇവിടെ ഒരു ആയത്താണ് തെളിവ് പറഞ്ഞത്, എന്ത്, ഖുർആൻ പഠിപ്പിക്കുന്നതിന് ഉജ്റത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് തെളിവ് പറയുന്ന ആയത്താണ്. ولا تشتروا بآياتي ثمنا قليلا, എന്റെ ആയത്തുകൾ കൊണ്ട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിങ്ങൾ ദൃഷ്ടാന്തങ്ങളിൽ വിൽക്കരുത് തുച്ഛമായ വിലയ്ക്ക്, അതായത് ഭൗതികമായ നേട്ടത്തിന് എന്ന്. അപ്പൊ അത് പക്ഷെ ഇസ്രായേലിൽ ഇറങ്ങിയതാണ്, ഇസ്രായേലിൽ അവരുടെ ഉദ്ദേശ്യം എന്ന്. അപ്പോ നമ്മുടെ മുമ്പുള്ളവരുടെ ഷറ എന്നത് നമുക്കെങ്ങനെ ഷറ ആകും, അതിൽ ഖിലാഫ് ഉണ്ട് എന്നാണ് വ്യത്യസ്ത അഭിപ്രായം. ജവാബുൻ സാനി രണ്ടാമത്തെ വിശദീകരണം ഉത്തരം. വഹുവ അൻ തകൂന ആയത്തു ഫീ മൻ തഅയ്യന അലൈഹി തഅലീമു ഫഅബ ഹത്താ യഖുദാ അലൈഹി അജ്റ. ഇനി ഈ ആയത്ത് അത് നമുക്ക് ബാധകമാണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ്. അതായത് അത് സീവൻ താഴ്ന്നാലിഹ താലീം, താലീം പഠിപ്പിക്കൽ നിർണയിക്കപ്പെട്ടതാണ്, ഒരാളെ അതിന് നിശ്ചയിച്ചിരിക്കും, അങ്ങനെയുള്ള ഒരാൾ അപായ ഹത്തായ അയാൾ അജർ കൂലി സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന്. അങ്ങനെയാണ് അമ്മ ഇതാൻ ഇനി ഒരാളെ നിർണയിച്ചിട്ടില്ല, സുന്നത്തിലെ തെളിവ് പ്രകാരം അദ്ദേഹത്തിന് പ്രതിഫലം പറ്റൽ അനുവദനീയം ആണ്. വഖദ് യതഅയ്യനു അലൈഹി ഇല്ലാ അന്നഹു ലൈസ ഇൻദഹു മാ യുൻഫിഖുഹു അലാ നഫ്സിഹി വലാ അലാ അയാലിഹി ഫലാ യജിബു അലൈഹി അത്തഅലീമു വലഹു അൻ യഖ്ബില അലാ സൻഅതിഹി വഹിർഫതിഹി. എന്താണ് വഖദ്? വഖദ് എന്നുള്ളത് ഖദ് എന്നുള്ള പ്രയോഗം മുദാരിയാത്തിന് മുമ്പ് വന്നാൽ ചിലപ്പോൾ അർത്ഥം വരും കേട്ടോ, അല്ലാതെ തീർച്ചയായും അല്ല. വഖദ് യതഅയ്യനു അലൈഹി ചിലപ്പോ ഒരാളുടെ മേൽ നിർണയിക്കപ്പെടാം, നിർണയിക്കാം, എന്ത്, ഒരാളെ നിർണയിച്ചോളൂ ആ പഠിപ്പിക്കാനായിട്ട് ഒരാളെ നിയോഗിക്കാം, നിയമിക്കാം, അയക്കു പിന്നെ വേറെ നിയോഗിക്കാൻ പറ്റില്ല ചിലപ്പോ, മനസ്സിലായില്ലേ? അങ്ങനെ വരാം. ഇല്ലാണ്ടും ലൈസാണെന്നും മായും പോകാനാ നഫ്സി, അയാൾക്ക് സ്വന്തത്തിന് ചെലവഴിക്കാൻ അയാൾക്കൊന്നും ഇല്ലാതാണ്, ആ പഠിപ്പിക്കാൻ അയാൾ നിയോഗിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? വലാ അനാമയാലിഹി അയാളെ കുടുംബത്തിന് ചെലവാക്കാനുമില്ല, അയാൾക്ക് പണമൊന്നുമില്ല, അയാൾക്ക് സമ്പത്തില്ല, അയാൾക്ക് വേറെ വകയൊന്നുമില്ല, ഖുർആൻ പഠിപ്പിക്കാൻ അയാൾ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾ എങ്കിൽ ഫലാ യജിബു അലൈഹി തഅലീം, അയാൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ നിർബന്ധമല്ല എന്ന് പറഞ്ഞാല് കൂലി സ്വീകരിക്കാതെ ഖുർആൻ പഠിപ്പിക്കൽ, ഫ്രീ ആയിട്ട് ഖുർആൻ പഠിപ്പിച്ചെടുക്കല് അയാൾക്ക് നിർബന്ധം ഇല്ല, കാരണം അയാൾക്ക് വേറെ ചെലവ് വകയൊന്നുമില്ല എങ്കിൽ എന്നതാണ്. വലഹു അൻ യഖ്ബില അലാ സൻഅതിഹി വഹിർഫതിഹി, അയാൾക്ക് അയാളുടെ അധ്വാനത്തിന് എന്തു വാങ്ങാം, കൂലി സ്വീകരിക്കാം, പ്രതിഫലം സ്വീകരിക്കാം. ഇനി യജിബു അലൽ ഇമാമി അൻ യുഈന ഫി ഇഖാമത്തി ദീനി ഇആനതഹു, ഇനി ഒരു ഇസ്ലാമിക രാഷ്ട്രം സംവിധാനമാണെങ്കിൽ ഇമാമിന് ഭരണാധികാരിക്ക് നിർബന്ധമാണ് എന്ത്, അൻ യുഈന അവനെ സഹായിക്കൽ, ആരെ സഹായിക്കൽ, ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുന്ന ആളെ സഹായിക്കൽ, അയാൾക്ക് സ്വന്തമായിട്ട് എന്തില്ല, വരുമാനമല്ല, വേറെ വരുമാനമല്ല, അങ്ങനെയുള്ള ആളെ സഹായിക്കൽ, ഈ ഇഖാമത്തി ദീനി ദീൻ നിലനിർത്താൻ, ദീൻ ഇസ്ലാം നിലനിർത്തണ്ടേ, അതിനു വേണ്ടിയിട്ട് അയാളെ സഹായിക്കും.
ഇല്ല അങ്ങനെയാണെങ്കിൽ ഫഅല മുസ്ലിമീന, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാണ്. നമ്മുടെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, മദ്രസകളും പള്ളികളൊക്കെ സ്ഥാപിക്കുന്നു, അവിടെ ആളുകളെ പ്രത്യേകമായിട്ട് നിയോഗിക്കുന്നു, അവരതിനായിട്ട് നിയോഗിക്കപ്പെടുന്നു അല്ലേ. എന്താണ്, അല്ലെങ്കിൽ അവർ വേറെ ജോലികൾക്ക് പോകും ചിലപ്പോ. അപ്പോ കൃത്യമായിട്ട് ഇവിടെ പഠനം നടക്കൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, മനസ്സിലായില്ലേ. അപ്പോ അങ്ങനെയാവുമ്പോ മുസ്ലിങ്ങളുടെ മേലത് നിർബന്ധമാണ്. അല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന് തെളിവാക്കി പറയുന്നത്, കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലമ്മാ ഉല്ലിയൽ ഖിലാഫത്ത മുയ്യന ലഹ ലം യകൻ ഇൻദഹു മാ യഖീമു ബിഹി അഹ്ലഹു ഫഅഖദ സിയാബൻ വഖറജ ഇലാ സൂഖി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫ, ലമ്മാ ഉല്ലിയൽ ഖിലാഫത്ത, ഖിലാഫത്ത് ഏറ്റെടുക്കപ്പെട്ടപ്പോൾ, ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെട്ടു ആർക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖിലാഫത്താണ് പറഞ്ഞത്, നേതാവായതല്ല അദ്ദേഹത്തിന്, മുസ്ലിങ്ങൾ ഖിലാഫത്ത് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്, മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന് അത് നിർണയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചെലവാക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിലേക്ക് നേരത്തെ ദാനം ചെയ്ത വ്യക്തിയാണ്, മനസ്സിലായില്ലേ. അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിന് ചെലവാക്കാനുള്ള ഇതുപോലും ഇല്ലായിരുന്നു. അപ്പോ ഫഅഖദ സിയാബൻ, അദ്ദേഹം ഒരു വസ്ത്രമെടുത്തു, വസ്ത്രമെടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, വഖറജ ഇലാ സൂഖി, മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു, വല്ലതും സമ്പാദിക്കണ്ടേ, കുടുംബത്തെ നോക്കണ്ടേ, ഖലീഫയ ശേഷം. അപ്പോ ഫഖീല ലഹു ഫീ ദാലിക, അപ്പൊ ആ വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് താങ്കൾ ഇങ്ങനെ ഇറങ്ങുന്നത് അല്ലേ, കാരണം ഖലീഫ ഭരിക്കണ്ടേ, ഖലീഫക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണ്ടാവും, എന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലോ. ഇനി ഫഖാല ومن اين ينفق على عيالي الا ده ഞാൻ എന്റെ കുടുംബത്തിൽ എങ്ങനെ ചിലവാക്കും, എവിടെന്ന് ചിലവാക്കും, മനസ്സിലായില്ലേ. അപ്പൊ ഭരണാധികാരിയാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ, അതാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ, മനസ്സിലായില്ലേ. ഇനി ഫറദൂഹു വഫറദൂഹു കിഫായതഹു, അപ്പോ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബത്തിന് ചെലവിന് അത്യാവശ്യമായിട്ട് എടുക്കാം എന്ന നിലപാട് എടുത്ത് പിന്നെ സ്വീകരിച്ചു എന്നതാണ്, മനസ്സിലായില്ലേ. അതാണ് ഇതിൽ നിന്ന് വ്യക്തമായത്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഒരു മോഡ്യൂൾ കൂടി, ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് ഈ ഖുർആൻ പഠനത്തിന് പഠിപ്പിക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കാമോ എന്ന വിഷയത്തിന്റെ ചർച്ച അവസാനിക്കുന്നതാണ് ഇൻഷാല്ലാഹ്. ഓക്കെ, ഇപ്പൊ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല, അതിൽ വരുന്ന പല കാര്യങ്ങളും കൂടി പഠിക്കണം. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.